നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പത്തനംതിട്ടയിലെ എൻ ഡി എ സ്ഥാനാർത്ഥി അനിൽ ആന്റണിക്കെതിരെയുള്ള പി സി ജോർജിന്റെ പരാമർശത്തിൽ കേന്ദ്ര നേതാക്കൾക്ക് അതൃപ്തിയുണ്ട്. അതിനിടെ പി സിക്കെതിരെ രൂക്ഷ വിമർശനവുമായി തുഷാർ വെള്ളാപ്പള്ളിയും രംഗത്തെത്തി. പി സിയെ നിയന്ത്രിക്കണമെന്ന് ആവശ്യപ്പെട്ട തുഷാർ പി സി ജോർജിന് ഒരു സഭയുടെ പോലും പിന്തുണയില്ലെന്നും വിമർശിച്ചു. ഈഴവ സമുദായത്തെ മാത്രമല്ല പി സി ജോർജ് എല്ലാവരെയും അപമാനിച്ചുവെന്നും തുഷാർ വെള്ളാപ്പള്ളി പ്രതികരിച്ചു. വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 4 സീറ്റുകളിൽ ബി ഡി ജെ എസ് മത്സരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പി സി ജോർജ് സംസാരിക്കുന്നത് എങ്ങനെയെന്ന് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തെ നിയന്ത്രിക്കേണ്ടതുണ്ട്. ഒരു സഭ പോലും പി സി ജോർജിനെ പിന്തുണയ്ക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ബി ഡി ജി എസ് പി സി ജോർജിനെതിരെ നടപടി ആവശ്യപ്പെടുന്നില്ല. പി സി ജോർജ് തന്നെ നടപടി വാങ്ങിവെച്ചോളും. അദ്ദേഹത്തിനെതിരെ ആർക്കും പരാതി നൽകിയിട്ടില്ലെന്ന് വ്യക്തമാക്കിയ തുഷാർ പി സി ജോർജ് പ്രസ്താവനകൾ തുടർന്നാൽ അനിൽ ആന്റണിക്ക് വോട്ട് കൂടുമെന്നും കൂട്ടിച്ചേർത്തു. വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 4 സീറ്റുകളിൽ ബി ഡി ജി എസ് മത്സരിക്കും. കോട്ടയം, മാവേലിക്കര, ഇടുക്കി മണ്ഡലങ്ങളിലും ആലത്തൂർ, എറണാകുളം, ചാലക്കുടി ഇതിൽ ഏതെങ്കിലും ഒരു സീറ്റിലും ആയിരിക്കും ബി ഡി ജി എസ് മത്സരിക്കുക. ഇക്കാര്യത്തിൽ ചർച്ച നടക്കുകയാണെന്നും തുഷാർ വ്യക്തമാക്കി. പത്തനംതിട്ട സീറ്റ് ലഭിക്കാത്തതിനെ തുടർന്നായിരുന്നു പി സി ജോർജ് ബി ഡി ജെ എസിനെതിരെ ആരോപണം ഉന്നയിച്ചത്. താൻ പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാകരുതെന്ന് ആഗ്രഹിച്ചത് പിണറായി വിജയനും വെള്ളാപ്പള്ളി നടേശനും തുഷാർ വെള്ളാപ്പള്ളിയുമാണെന്നായിരുന്നു പി സി ജോർജിന്റെ ആരോപണം. താൻ പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാകുമെന്ന് ആഗ്രഹിച്ചിരുന്നു. അതിന്റെ ഭാഗമായി ചെറിയ നീക്കങ്ങൾ നടത്തിയിരുന്നുവെന്നും ജോർജ് പറഞ്ഞു. താൻ ലോകത്താരോടും സ്ഥാനാർത്ഥിയാകാൻ ആവശ്യപ്പെട്ടിട്ടില്ല. താൻ പത്തനംതിട്ടയിൽ നിന്ന് മത്സരിക്കണമെന്ന് എൻ ഡി എയുടെ നേതാക്കൾ ആഗ്രഹിച്ചിരുന്നു. അവർ ഇക്കാര്യം ബി ജെ പിയോട് ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെയാണ് താൻ സ്ഥാനാർത്ഥിയാകുമെന്ന് പ്രചരിച്ചത്. ഇത്രയും പേരുടെയും എതിർപ്പുള്ളപ്പോൾ എന്തിനാണ് ഞാൻ സ്ഥാനാർത്ഥിയാകുന്നത് എന്നായിരുന്നു പി സിയുടെ പ്രതികരണം. അനിൽ ആന്റണിയാണ് പത്തനംതിട്ടയിലെ ബി ജെ പി സ്ഥാനാർത്ഥിയെന്നും അദ്ദേഹം പത്തനംതിട്ടയിൽ അറിയപ്പെടാത്തയാളാണെന്നും കേരളവുമായി ബന്ധമില്ലാത്തയാളാണെന്നും പി സി ജോർജ് പറഞ്ഞിരുന്നു. ഡൽഹിയിൽ മാത്രം പ്രവർത്തിച്ചിരുന്ന അനിൽ ആന്റണി എന്ന പയ്യനാണ് പത്തനംതിട്ടയിൽ മത്സരിക്കുന്നത്. ഇനി പരിചയപ്പെടുത്തിയെടുക്കണം. എ കെ ആന്റണിയുടെ മകൻ എന്ന ഒരു ഗുണമുണ്ട്. പക്ഷേ അനിൽ ആന്റണി കോൺഗ്രസ്സാണ്. അപ്പന്റെ പിന്തുണയില്ലെന്നതാണ് പ്രശ്നം. താൻ പത്തനംതിട്ടയിൽ മത്സരിക്കാൻ തുഷാർ വെള്ളാപ്പള്ളിയും വെള്ളാപ്പള്ളി നടേശനും പിണറായി വിജയനും ആഗ്രഹിച്ചു. അവരുടെയൊക്കെ ആഗ്രഹം സാധിക്കട്ടെ. എനിക്ക് ഇതിൻ്റെ ആവശ്യമില്ല. പത്തനംതിട്ടയിൽ മത്സരിക്കേണ്ടെന്ന തീരുമാനം എൻ്റേതാണ്. ഏകകണ്ഠമായി എൻ്റെ പേര് വന്നാൽ മാത്രമേ മത്സരിക്കൂ എന്ന് അറിയിച്ചിരുന്നുവെന്നും പി സി ജോർജ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.